ഈ സാക്ഷ്യം പറഞ്ഞവരുടെ അടുത്ത് ആരും ഞങ്ങൾ ആരും ശുശ്രൂഷകരാരും പോയി ഒന്നും ചെയ്തില്ല. ഇവിടെ വചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവർക്ക് കർത്താവ് നേരിട്ട് വന്ന് സൗഖ്യം കൊടുത്തതാണ്. പ്രൈസ് ലോർഡ്. അത് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഈശോയുടെ വചനം പറഞ്ഞതേ ഉള്ളൂ. വചനം പറയുന്ന സമയത്ത് കർത്താവ് വന്ന് നേരിട്ടാണ് ഇവർക്ക് മൂന്ന് പേർക്കും ഈ അനുഭവങ്ങൾ കൊടുത്തത്. പ്രൈസ് ലോർഡ്. ഞാൻ ഇവിടെ കടന്നു വന്നത് എനിക്ക് കടബാധ്യതയുണ്ട്. ആ ഭാരമായിട്ടാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നു എനിക്ക് നല്ലൊരു കുമ്പസാരം നല്ലോണം എനിക്ക് കുമ്പസാരിക്കാൻ സാധിച്ചു. നല്ല രീതിയിൽ കുമ്പസാരിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞപ്പം കൗൺസിലിങ്ങിനാണെങ്കിലും എനിക്ക് നല്ലോണം പങ്കുചേരാൻ സാധിച്ചു. ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഭാരമോ പ്രയാസമോ എനിക്കില്ല. എനിക്കറിയാം എൻ്റെ തമ്പുരാൻ എൻ്റെ ആ കടബാധ്യതയിൽ നിന്നൊക്കെ എനിക്ക് വിടുതല് തരും. എനിക്ക് വേണ്ടത് എനിക്ക് എൻ്റെ തമ്പുരാൻ എനിക്ക് തരുമെന്ന് ഞാൻ മൂന്നാമത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ എനിക്ക് തന്നു കഴിഞ്ഞു എന്ന് ബ്രദർ പറഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ സഹോദരൻ അമ്മിണിയമ്മയും ജോസഫ് ജാക്കപ്പേട്ടനും കൂടെ നോട്ടീസ് കൊണ്ടുപോയി ഒരു കുരിശുപള്ളിയിൽ വെച്ചു. അവിടെ നിന്ന് നോട്ടീസ് എടുത്ത് വായിച്ചിട്ടാണ് അദ്ദേഹം ധ്യാനത്തിന് വന്നത്. ഇദ്ദേഹം ഇവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ സ്ഥലം ചേച്ചി നടക്കുകയാണ്. അപ്പോഴും ഞങ്ങൾ കാറിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ അമ്മിണി ചേച്ചിയോട് പറഞ്ഞു, ആ വരുന്നയാൾ ധ്യാനം കൂടാനുള്ള ആളാണ്. ഈ നിലാവത്ത് കോഴി അഴിച്ചുവിട്ടെന്ന് പറയില്ലേ, അതുപോലെ ഒരു അലക്ഷ്യമായിട്ട് ഇങ്ങനെ കാണുക, എന്താ ചെയ്യേണ്ടത് എവിടെ പോകേണ്ടതെന്ന് അറിയാത്ത രീതിയിലൊരു കറക്കം ആ പുള്ളിയിലുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, ഈ മകൻ ധ്യാനിക്കാൻ വരുന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അമ്മിണിയമ്മയോട് പറഞ്ഞു, അദ്ദേഹം ധ്യാനിക്കാൻ വരുന്ന ആളാണെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹവും ധ്യാന കേന്ദ്രത്തിൽ എത്തി. ഇനി ആരെങ്കിലും